നമസ്കാരം, ഡിജിറ്റ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ചെറിയ കമ്പാരിസണാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ റിവ്യൂ ചെയ്ത വൺ പ്ലസ് സിക്സ് കൂടാതെ ഹോണർ ടെൻ എന്നീ രണ്ട് സ്മാർട്ട് ഫോണിൽ ഇതിൻ്റെ റിവ്യൂസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ വെച്ചിട്ടൊരു കമ്പയറാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. വൺ പ്ലസ് സിക്സും കൂടാതെ ഹോണർ ടെൻ എന്ന സ്മാർട്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷൻസും കൂടാതെ മറ്റ് കുറച്ച് വിവരങ്ങളും, ഇതിൽ ഏതാണ് പെർഫോമൻസ് നല്ലതുപോലെ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഒരു പ്രധാന എന്താ പറയുക, ഒരേപോലെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ റേഷ്യോ. 19.9 ഡിസ്പ്ലേ റേഷ്യോ ആണ് ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾക്കും നൽകിയിരിക്കുന്നത്. അപ്പോൾ വൺ പ്ലസ് സിക്സിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6.2 ഇഞ്ചിൻ്റെ 6.2 ഇഞ്ച് ഡിസ്പ്ലേയിലാണ് ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഹോണർ ടെൻ സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ 5.84 ഡിസ്പ്ലേ മാത്രമാണ്. അപ്പോൾ അതിൽ വൺ പ്ലസ് സിക്സ് ആണ് കുറച്ച് മികച്ചിരിക്കുന്നത്, ബിക്കോസ് വലുപ്പത്തിൽ 6.2 ഉണ്ട്, എന്നാൽ അവിടെ ഹോണർ ടൂവിന് 5.84 മാത്രമേ ഉള്ളൂ. അവിടെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും മറ്റൊരു സ്പെസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ FHD ഡിസ്പ്ലേയിലാണ് ഇത് രണ്ടും പുറത്തിറങ്ങിയിരിക്കുന്നത്. കൂടാതെ രണ്ടിൻ്റെയും പിക്സൽ റെസൊല്യൂഷൻ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഹോണർ 10 2280x1080, വൺ പ്ലസ് സിക്സിൻ്റെ ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പോൾ വൺ പ്ലസ് ഡിസ്പ്ലേ മോഡലുകൾക്ക് അഡീഷണൽ ആയിട്ട് അവർ ഒരുപാട് ഫീച്ചറുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേയിൽ, അതിൻ്റെ മോഡലായാലും ശരി, മറ്റ് കാര്യങ്ങളായാലും ശരി, വൺ പ്ലസ് സിക്സിന് കുറച്ചും കൂടി സ്പെസിഫിക്കേഷൻസ് അധികമായിട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ ഹോണറിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതൊരു മൈനസ് പോയിൻ്റ് ആണ് ഹോണറിനെ സംബന്ധിച്ചിടത്തോളം. വൺ പ്ലസ് സിക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് മോഡിൽ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് കൂടുതലായിട്ട് വൺ പ്ലസ് സിക്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, എന്നാൽ ഇതിൽ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും HDR വീഡിയോ സപ്പോർട്ടാണ്. നമുക്ക് നല്ലതുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും വീഡിയോസ് എല്ലാം തന്നെ രണ്ട് മോഡലുകളിലും. എന്നാൽ വൺ പ്ലസ് സിക്സ് മോഡലുകൾക്ക് ഗൊറില്ല സംരക്ഷണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഹോണർ ടെന്നിൻ്റെ, നമുക്ക് ഹുവായ ഹോണർ ടെന്നിൻ്റെ ഒരു മെയിൻ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കയ്യിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ, ഒരു കയ്യിൽ തന്നെ നമുക്ക് എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഹുവായുടെ ഹോണർ ടെൻ എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഡിസ്പ്ലേയുടെ എന്താ പറയുക, മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും സൺലൈറ്റ് വെളിച്ചത്തിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ സൺലൈറ്റ് വെളിച്ചത്തിൽ ചെക്ക് ചെയ്ത വീഡിയോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ ഒരേപോലെ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് വൺ പ്ലസ് സിക്സ് മോഡലുകൾക്ക് ഒരു ശകലം മുൻഗണന നൽകേണ്ടിയിരിക്കുന്നു, ബിക്കോസ് സിക്സ് ആണ് കുറച്ചും കൂടി സൺലൈറ്റ് വെളിച്ചത്തിൽ കുറച്ചും കൂടി പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് വൺ പ്ലസ് സിക്സ് മോഡലുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ പ്ലസ് സിക്സ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ, ഹോണർ ടെൻ എന്ന സ്മാർട്ട് ഫോണിൻ്റെ, ഈ രണ്ട് സ്മാർട്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേയുടെ ഒരു കമ്പാരിസണാണ്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെ ഡിസ്പ്ലേ ഒന്നിനൊന്നിന് മികച്ചത് തന്നെയാണ്. നമുക്ക് ഒന്നിനെയും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. എന്നാൽ കൂടിയും ഹുവായുടെ ഹോണർ ടെന്നിന് ചില ഇടങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ഹുവായ് ടെൻ പുറകിലോട്ട് പോകുന്നുണ്ട്. വൺ പ്ലസ് സിക്സ് ശകലം മുൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ കമ്പാരിസൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇന്ന് വൺ പ്ലസ് സിക്സിൻ്റെ സെയിലുണ്ട്, ആമസോണിൽ നമുക്ക് അവഞ്ചേഴ്സ് എഡിഷൻ വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിജിറ്റ് മലയാളത്തിൻ്റെ ഫേസ്ബുക്ക് പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നത് ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റിൻ്റെ യൂട്യൂബ് ചാനലിലാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. പുതിയ സ്മാർട്ട് ഫോണുകളുടെ റിവ്യൂ ആയിട്ട് കമ്പാരിസണായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും നന്ദി. നമസ്കാരം.